നമ്മൾ ഇതാ കാട്ടിലോട്ട് പോവാണ്, സുഹൃത്തുക്കളെ കാട്ടിലോട്ട് പോവാണ്. പേടിക്കരുത് കേട്ടോ ആരും. അയ്യോ കളർഫുൾ ആയിട്ടുള്ള താറാവുകൾ. അയ്യോ ഇനി എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റൂല. അയ്യോ ഇനി ഇതെനിക്ക് ഇറങ്ങാൻ അറിയാൻ മേല. ആവേശത്തിൽ കേറിയതാ. കാക്ക പോലെ പറന്നു പോകുന്നത് വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ താറാവുകളാണ്. ഇത്ര ഉയരത്തിൽ പറക്കുന്ന താറാവുകളെ ആരെങ്കിലും കണ്ടോ? കുഞ്ഞു കുഞ്ഞു കിളികൾ ഇരിക്കുന്നുണ്ടോ? നമ്മൾ ഇത്ര അടുത്ത് ചെന്നിട്ട് പോലും അതുങ്ങൾ പറന്ന് പറന്ന് പോകുന്ന പോലും ഇല്ല. ഞങ്ങൾക്കൊന്നും ഒരു പേടിയില്ല, കാര്യം ഞങ്ങൾക്കറിയാം അതുങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള കാര്യം. നോക്കി നല്ല രസമല്ല, നല്ല അടിപൊളി വ്യൂ അല്ലേ. പേടിപ്പെടുത്തുന്ന ഒരു മരമാണിത്. നോക്കി മരമാ ഞാൻ അവിടെ വെച്ച് കാണിച്ചത്, മഞ്ഞ കളറില്. സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ, സാവുമിലുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ന്യൂസിലൻഡിലാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും മനസ്സിലായി കാണും. നമ്മൾ ന്യൂസിലൻഡിലെത്തി, ദൈവം സഹായിച്ച് ക്വാറന്റൈനൊക്കെ ഫിനിഷായി, നമ്മൾ പുറത്തിറങ്ങി. അപ്പം ഇന്ന് മുതൽ നമ്മൾ ന്യൂസിലൻഡ് വ്ളോഗ്സ് ആരംഭിക്കുകയാണ്. അപ്പം ഇനി മുതൽ അങ്ങോട്ട് കാണുന്ന കാഴ്ചകളൊക്കെ ന്യൂസിലൻഡിലെ കാഴ്ചകളായിരിക്കും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ന്യൂസിലൻഡിലെ പാമോസ്റ്റൺ നോർത്തിലുള്ള വിക്ടോറിയ എക്സ്പ്ലനേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലാണ്. അപ്പം ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത്ര വലിയ ഒരു എപ്പിസോഡൊന്നും ആയിരിക്കുകയല്ല, ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. അതിനു മുമ്പായിട്ട് ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാനില്ലേ? സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി, മോണിറ്റൈസേഷൻ കഴിഞ്ഞു, ആടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ്. അതെ, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മുടെ ചാനൽ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത്ര ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മോണിറ്റൈസേഷൻ ആകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചൊരു ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. കാരണം ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത്. പിന്നെ നമ്മുടെ സാവുമിലുവിനെ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വലിയ താമസമില്ലാതെ അവർ എത്തിച്ചേരുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയത്തില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ ന്യൂസിലൻഡിലെ എപ്പിസോഡുകൾ ഇപ്പം ഇവിടെ തുടങ്ങുകയാണ്. അപ്പം മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാഴ്ചകൾ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞങ്ങളോട്. അപ്പം നമ്മളത് തിരുത്തി, എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ കാഴ്ചകളോട് കടക്കാം. ന്യൂസിലൻഡ് എപ്പിസോഡ്സ് ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പം വീഡിയോയിലോട്ട് പോകല്ലേ. അപ്പം നമ്മൾ ഈ പാർക്ക് വരെ വീട്ടിൽ നിന്ന് എങ്ങനെ എത്തിയെന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? അപ്പം ഒന്ന് കണ്ടിട്ട് വരുമല്ലേ. It wrapped around your soul with no control. You can't breathe when you're drowning underwater. അപ്പൊ നമ്മള് പാർക്കിനകത്തേക്ക് കയറി, അതിന്റെ ഒരു സൈഡ് ഫുള്ള് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ലൈഡും കാര്യങ്ങളും അങ്ങനെ പാർക്ക് സെക്ഷനാണ്. അതിന്റെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഒരു കാട് പോലെയാ കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റീസിലുള്ള മരങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഈ ഈ പൂവുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ കളർ നല്ല വയലറ്റ് കളർ. എല്ലാ വെറൈറ്റീസിലുള്ള മരമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതാ ഇത് കണ്ടോ, കോളാമ്പി പൂ പോലെ ഇരിക്കും. ഇതെന്താ സംഭവം വാ? അയ്യോ അതെ, ഇത് വെണ്ടയ്ക്കായ അല്ലേ? വെണ്ടയ്ക്ക പോലെ വെണ്ടയ്ക്ക പോലെ ഉണ്ട് അല്ലെ? എന്ത് രസമാണ്. ഇത് കണ്ട ഇതിന്റെ വൈറ്റ് ഇവിടെ, അവിടെ ആണെങ്കിൽ വൈറ്റും പിങ്കും കൂടെ കൂടിയത്. എന്റെ പൊന്നെ ഇതെന്താ വലിയ മരവാ, ഇതെന്തിനാ ഇത്ര വലിയ മരം അവര് വെട്ടിയത്? ഇത് ഒടിഞ്ഞു പോറാന്ന് തോന്നുന്നുട്ടോ. ഇത് അമ്മൂമ്മ അപ്പൂപ്പൻ മരമായി അല്ലെ? ഇത് ഒരൊറ്റ മരമാണോ ഇത്? ഇത് കൊള്ളാം കേട്ടോ, ഇത് ഇത് ഒരു മരമാണോ ഇത്? ഇതിപ്പോ ഒരു കുയുട ആക്കാലോ ഇത് മുഴുവനും. അയ്യോ നീ ഇതെനിക്ക് ഇറങ്ങാൻ അറിയാൻ മേല. ആവേശത്തിൽ കേറിയതാ. ഓക്കെ, എല്ലാവർക്കും സീറ്റൊക്കെ പല സൈഡില്. ഇത് ഫുൾ ലോൺ ഏരിയ. ഇത്രയും കാടുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ പാമ്പുകളില്ല. അപ്പൊ എത്ര കാടുണ്ടെങ്കിലും നമുക്ക് എനിക്കൊന്ന് തേളൊക്കെ കാണുമായിരിക്കും. ഇതുണ്ട് ഇവർ ഇതിനകത്തോടെ തന്നെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ലോൺ ഇടയ്ക്കൂടെ വെച്ച് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ നടപ്പാത അങ്ങനെയല്ല, അതിനകത്തും പുല്ല, പുല്ലോട് പുല്ല്. ഹരിതാപം പച്ചപ്പൂല്ലേ, എവിടെ നോക്കിയാലും ഹരിതാപം ഹരിതാപം ഹരിതാപം. ഇതാ ഇതിന്റെ ചുറ്റുമുള്ള ഒരു
ഇതൊന്ന് കാണിച്ച് എല്ലാരെയും. എന്ത് രസമാണ് നിക്ക. താറാവ് താറാവ് കണ്ട, നമ്മുടെ സ്വന്തം താറാവുകള്. ഇപ്പൊ ഇവിടെ താറാവുള്ള സ്ഥിതിക്ക് താറാവ് മുട്ട കിട്ടുമല്ലോ. ഇതേ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങള്. താറാവുകള് പറക്കും അല്ലേ, ഇത്ര പറക്കുന്ന, ഇത് പൊങ്ങിയാ പറക്കുന്ന താറാവുകള്. ഇത് താറാവ് തന്നെയാണോ? നീ ഓട്, നീ പറക്ക്. ഇത് അവരുടെ പോണ്ടായതുകൊണ്ട് അവര് പറക്കുന്നില്ല. ഒന്ന് ഓടാവോ, പറക്കാവോ? ബാ ബാ ബാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡക്കിനെ അല്ലേ. ബാ, അയ്യോ അയ്യോ അയ്യോ, പോണ്ടി അങ്ങോട്ട് പോലേ. അയ്യടാ, ഇതാ പോണ്ട്, പോ പോണ്ട്. നോ സൂക്ഷിച്ച്, ഇത് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ. പോണ്ട്, ഏ അങ്ങോട്ട് മാറി നിക്ക്. അടിപൊളി. ഇതേ കണ്ട, ഇതാണ് ഡക്കിന്റെ പോണ്ട്. ഫുള്ള് താറാവ് ചാടല്ലേ. അയ്യോ, ഇതേ അങ്ങോട്ട് നോക്ക്, ഇതാണ്ട് അവിടെ പിടി. നല്ല രസമുണ്ട്, നല്ല രസമല്ലേ. നല്ല ഇവര് ഫുള്ള് കാശ് മുടക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന കണ്ടോ, ഒത്തിരി രസമാണ്. നിനക്ക് സൂപ്പർ സൂപ്പർ റെഡി പിള്ളേരെ, സൂപ്പർ സൂപ്പർ. നമ്മളിതാ കാട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ, കാട്ടിലോട്ട് പോവുകയാണ്. പേടിക്കരുത് കേട്ടോ ആരും. വാ, പതുക്കെ പതുക്കെ പോരെ. ഇതാ ഈ വ്യൂ കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പർ. ഈ നടുക്ക് ഒരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ചുറ്റും പോണ്ട് താറാവുകൾ ഇങ്ങനെ വട്ടം കറങ്ങിക്കോണം, അതാണ് ഉദ്ദേശം. ഇതെങ്ങനെയുണ്ട് ഈ വ്യൂ? നല്ല സൂപ്പർ അല്ലേ? നീന്തി തുടിക്കണ താറാവുകൾ. ഇത്രയും താറാവ് ഇവിടെ ഉണ്ടായിട്ടും ഒറ്റ താറാവ് മുട്ട പോലും ഞാൻ കണ്ടില്ല. ഈ വ്യൂ കണ്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നു അറിയത്തില്ല. എന്നാല് ഒരു മര ഫുള്ള് മഞ്ഞയും ഒരു മര ഫുള്ള് പച്ചയും. നോക്കേ, നല്ല രസമല്ല, നല്ല അടിപൊളി വ്യൂ അല്ലേ. മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി താറാവും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ താറാവ് ഇങ്ങനെ നീരാടി നടക്കുന്നു. നോക്കേ, നിങ്ങൾ പോകുന്ന കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് അല്ലേ. അത് കണ്ടോ, ഈ പോണ്ടിന്റെ നടുക്കായിട്ട് സെന്റർ പാർട്ടി കണ്ടോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷാ, ഫിഷിന്റെ തലയാ കണ്ടിരിക്കുന്നത് കണ്ടോ. ആ ഫിഷിന്റെ ഫിഷ് ഒരു മരം ഇങ്ങനെ കൊത്തി പിടിച്ചിരിക്കുക, ഹെഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മേളിൽ, ആ ട്രീയുടെ മേളിലും കിളികളെ കാണാം. എന്തെങ്കിലും മീനിങ് ഉണ്ടാവും. എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും കുഞ്ഞു കിളികളെ കാണുന്നുണ്ടോ? അതിൻ്റെ കളറും ഇതിൻ്റെ കളറും സെയിം ആയതുകൊണ്ട് ആർക്കും മനസ്സിലാവാൻ തോന്നുന്നില്ല. പക്ഷെ ഇത് കണ്ടോ, നമ്മൾ ഇത്ര അടുത്ത് ചെന്നിട്ട് പോലും അതുങ്ങളെ പറന്ന് പറന്ന് പോകുന്ന പോലുമില്ല. നോക്കിയാൽ അതുങ്ങൾക്കൊന്നൊരു പേടിയില്ല, കാര്യം അതുങ്ങൾക്കറിയാം അതുങ്ങളെ ഉപദ്രവിക്കുകയല്ല എന്നുള്ള കാര്യം. കണ്ടോ, നല്ല പൂക്കള് സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാക്ക് വേയിൽ കൂടെ പോയാൽ നമുക്ക് പീറ്റോ ബാക്ക് കൺസർവേറ്ററി, ഓക്കെ, പീറ്റോ ബാക്ക് കൺസർവേറ്ററിയിൽ എത്താം. അപ്പൊ ഇവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ പലതരം വെറൈറ്റീസ് ഓഫ് ബേർഡ്സിന്റെ ഒരു കൺസർവേറ്ററി ആണ്. പക്ഷേ നമ്മൾ വന്ന സമയം കഴിഞ്ഞുപോയി. ഇത് 10 AM to 4 PM ആണ്, ഇപ്പോൾ ഓൾറെഡി 5 PM ആയി. അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല, നമുക്ക് വേറൊരു ദിവസം നമുക്കിത് വന്ന് കാണാം അല്ലേ. പൂക്കളും കണ്ട, നല്ല രസമുണ്ട് പൂക്കളൊക്കെ. ടിങ് ടിങ് ടിങ്.
ഇതാ ഇത് കണ്ടോ, ഇതാ അതുപോലത്തെ ഒരു മഞ്ഞ പൂവ്, നല്ല രസമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ തന്നെ പൂവാ കേട്ടോ. എന്താ ജമന്തിയോ ആ പൂവില്ലേ, സൂര്യകാന്തി, മറ്റേ സൺഫ്ലവർ അല്ല, അല്ല നമ്മുടെ ലോക്കൽ സൂര്യകാന്തി അല്ലേ, ലോക്കൽ സൂര്യകാന്തി, നല്ല രസമുണ്ട് കേട്ടോ. ആ വാഴച്ചെടി പോലെ ഇരിക്കുന്നു, പക്ഷെ വാഴച്ചെടിയെ വരുന്ന പൂ വേറെ അല്ലേ, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പർപ്പിൾ കളറുള്ള പൂ അല്ലേ. ഇത് അയ്യോ ഇത് വെൽവെറ്റ് പോലെ ഇരിക്കുന്നു, ഇതിന്റെ ഇല പനിക്കൂർക്ക പോലെയല്ല, അതല്ല അതിലും നല്ല നല്ല സോഫ്റ്റ് ആയി, ഇതിന് ഫെദേഴ്സ് പോലെ ഉണ്ട് ഈ ഇല. ഇതിനൊക്കെ പൂ ഉണ്ടാവുക. ആ ഈ മരമാ ഞാൻ അവിടെ വെച്ച് കാണിച്ചത്, മഞ്ഞ കളറില് സൂപ്പർ ആയിട്ടുണ്ട്. ഏടിപ്പെടുത്തുന്ന ഒരു മരമാണിത്, നോക്കിയേ ഇതെങ്ങനെയാ ഈ മരത്തിന്റെ ബ്രാഞ്ച് ഒക്കെ ഇങ്ങനെ വരുന്നേ. അല്ല അത് സെപ്പറേറ്റ് ഒരു പ്രത്യേക രീതിയിലാ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ മരം വരത്തില്ലല്ലേ. നനു ഇവിടെ കയറി ഇരിക്കുന്നോ, ഇവിടെ കയറ്റിയിരുത്താൻ വാ, ഞാൻ ഇവിടെ ഇവിടെ കയറ്റിയിരുത്താൻ പോവാം. എങ്ങനെയുണ്ട്, ഇഷ്ടായി ഇഷ്ടായി ഇഷ്ടായി, എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാവോ. പനകൾ കണ്ടോ, അതേ നോക്കിയേ, ഇനി മിഡിൽ ഈസ്റ്റിലുള്ള പന ഇവിടെ കണ്ടില്ലാന്ന് പറയരുത് കേട്ടോ. ഇത് ഈന്തപ്പനയാണോ ഇത്, പക്ഷെ ഈന്തപ്പഴം പോലെയുള്ള അത്രയും വലിയ കായ്കളല്ല, താഴെ വീണ് കിടക്കുന്ന ചെറിയതാ അല്ലേ. ഈന്തപ്പഴമാണോ ഇത്, ഇതാ ഇവിടുന്ന് തൊട്ട് അവിടം വരെ ഫുള്ള് ഈന്തപ്പനകളാ, നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ മിഡിൽ ഈസ്റ്റിലുള്ള പോലെയുള്ള ഈന്തപ്പഴം അത്രയും വലിയ കായ്കളല്ല, ചെറിയ കായ്കളാണ് കേട്ടോ. സീസൺ ആകുമ്പോൾ വന്നാൽ അറിയാം അത് നല്ല പഴുക്കുമ്പോൾ ശരിക്കുള്ള ഡേറ്റ്സ് തന്നെയാണോ എന്ന്. നല്ല രസമുണ്ട്, പക്ഷേ ഇവിടെയും ഈന്തപ്പനകളൊക്കെ വളരും. നമ്മൾ അകത്ത് കയറിയില്ലെങ്കിലും നമുക്ക് സൈഡിൽ കൂടെ ബേർഡ് സാങ്ച്വറി ഒന്ന് കാണാം. വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഹലോ, ഇത് കണ്ടോ, ഇന്ന് നോക്കി ഇതിൻ്റെ വേറെന്നാ നോക്കാം ആദ്യം. ഇതിൻ്റെ സാധനം അത് അതിൻ്റെ തോല് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. അതാ ഇതിൻ്റെ പേരാണ് ബബ്സ് സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റു. കൊക്കാറ്റു ആ കൊക്കാറ്റു, പോടാ. അത് കണ്ട്, ആ അത് വിടർന്ന് നിർത്ത്. തോല് കണ്ടോ മഞ്ഞ കളറിൽ അമ്മേ, ഇത് എങ്ങനെയാ ഈ നെറ്റലൊക്കെ ചാടി പിടിച്ച് നിൽക്കുന്നേ, ഒന്ന് അങ്ങോട്ട് പോകാവോ, പറഞ്ഞേ പറക്ക്. ആ നോക്കിയേ പറക്കുമ്പോൾ അതിൻ്റെ മേളിലെ തലയുടെ മേളിൽ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു പഞ്ചവർണ തത്തകൾ പല കളറിലുള്ളത്, നല്ല രസം. മഞ്ഞ, പച്ച, ചുവപ്പ്, നീല, എല്ലാ കളറിലും ഉള്ളത്. ഓറഞ്ച്, നീല കാണുന്നില്ലേ, അല്ല ഒരു വാല ഈ ബോഡിയുടെ പാർട്ടല്ലേ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ഡക്സിന്റെ സ്വിമ്മിംഗ് പൂള് കാണാം, തീ കണ്ട് അവിടെ ആടെ ആ പോണ്ടിലുള്ള ഡക്ക് എല്ലാം കുളിക്കാറാകുമ്പോ ഇവിടെ വന്ന് ഡക്ക് എല്ലാം കൂടെ സ്വിമ്മിംഗ് ചെയ്യും. നല്ല രസം നല്ല രസം. ആഹാ, ശരിക്കും ഡക്കിന്റെ സ്വിമ്മിംഗ് പൂളാ. അയ്യോ ഇവരെ ബുക്ക് ചെയ്യണോ അവിടെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കാൻ. അവിടെ അവിടുത്തെ വാള് കാണിച്ചിട്ടുണ്ട്, വാൾ പ്രിന്റ്സ് ഒക്കെ കണ്ടോ, പെയിന്റിങ്സ്. മോനെ 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 ചാടല്ലേ, വാൾ പെയിന്റിങ്സ് ഒക്കെ കണ്ടോ, നല്ല. ഇത് കൊച്ചു ബേബീസിനുള്ള സ്വിമ്മിംഗ് പൂളാ, അധികം ആഴമൊന്നുമില്ല. അവർ എഴുന്നേറ്റ് വന്ന് അവരുടെ മുട്ടിന്റെ അവിടെ വരെ കാണുള്ളൂ വെള്ളം. ഇപ്പൊ അത് ഡക്സിന്റെ സ്വിമ്മിംഗ് പൂൾ ആക്കിയിട്ടുണ്ട് അല്ലേ. ആമയുണ്ട്, ഫിഷ്, തവള, അല്ലേ എല്ലാം ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന ഫ്ലവർ ഗാർഡനില്ല ഈ എൻ്റെ തമ്പുരാനെ, മഞ്ഞയുടെയും ഓറഞ്ചിൻ്റെയും റെഡിൻ്റെയും ഒരു കോമ്പിനേഷനിലുള്ള പലതരം ഫ്ലവേഴ്സ്. നാട്ടിലെ ജമന്തി, സൂര്യകാന്തി എല്ലാം തുടങ്ങി എല്ലാം കൂടി ഒരുമിച്ച് ബഞ്ചസ് ബഞ്ചസ് ആയിട്ടിരിക്കുന്നത്. സൂപ്പറാട്ടോ. മണമുണ്ടോ എന്ന് ഇനി മണത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ആ മണമുണ്ട്. ആ ജമന്തിയാ ജമന്തി, നല്ല ജമന്തി. ഇതിൻ്റെ അരിയൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ആകെ നോക്കിയാലോ വീട്ടിൽ. ഇത് ഉണ്ടോ ഉണങ്ങിയിരിക്കുന്നേ, ഏ അരി ഇല്ലേ. ഇത് നമ്മുടെ മറ്റേ പല കളറിലുള്ള ഈ റോഡൊക്കെ അലങ്കരിക്കാനായിട്ട് സൈഡിൽ വെക്കത്തില്ലേ ആ ഒരു പൂവാ, പക്ഷെ പല വെറൈറ്റീസ്
ആയിട്ടുള്ള കളറിലുള്ളത്. വൈറ്റ് മാത്രമേ ഉള്ളൂ കണ്ടിട്ടുള്ളൂ. പിന്നെ കുവൈറ്റിൽ കണ്ടിട്ടുണ്ട് ഈ റെഡും പിങ്കും. ഇവിടെ പർപ്പിളുണ്ട്, പിങ്ക് ഉണ്ട്, എല്ലാ കളറിലുള്ളതുണ്ട്. ബോർഡർ കൊടുക്കാനായിട്ട് എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കഫേ എന്ന് എഴുതിയിരിക്കുന്നത്, CAFE കഫേ എന്ന് എഴുതിയിരിക്കുന്നത്. സാധാരണ നമ്മൾ അവിടെ നാട്ടിലൊക്കെ ബുഷ് ഉണ്ടല്ലോ, ഇത് വേറൊരു ചെടിയാ. ബുഷ് അല്ല, വേറൊരു ചെടി ഇങ്ങനെ വെട്ടി കഫേ ആക്കി വെച്ചിരിക്കും. സൂപ്പർ. ഇഷ്ടമായോ? എനിക്കിഷ്ടായി. കാക്കകൾ പോലെ പറന്നു പോകുന്നത് വേറെ ആരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ താറാവുകളാണ്. ഇത്രയും ഉയരത്തിൽ പറക്കുന്ന താറാവുകളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് എല്ലാരോടും പറഞ്ഞു ഇവിടെ പോവോ, എന്റെ ദൈവമേ നോക്കി പോണ പോക്ക് എല്ലാരോടെ പോണ്ടി പോയി ലാൻഡ് ചെയ്തു. കണ്ടോ, ആ അത് കണ്ടോ, ഇത്ര ഉയരത്തിൽ ആകാശത്തു കൂടി പറക്കുന്നത് താറാവുകളാണ്. കണ്ടോണേ ലാൻഡ് ചെയ്യുന്നു, കിട്ടിയോ? ചെയ്യുന്നെടുക്ക്, കണ്ടോ അടിപൊളി, കിട്ടിയോ? ഇനി ഞാൻ ഒന്നുകൂടെ ഓടിക്കാം. മറക്ക്, ഇതുപോലത്തെ താറാവുകളെ ആർക്കെങ്കിലും അറിയാവോ? കണ്ടിട്ട് പറയൂ. ഇത് നാട്ടിലെ കാറ്റഗറി തന്നെയാണോ? കാരണം ഇത്ര ഉയരത്തിൽ പറക്കുന്ന താറാവുകളെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടോ, ഈ ഉയരത്തിലൊന്നും അല്ല പറക്കണേ, നല്ല ശരിക്കും കാക്കയൊക്കെ പറക്കണ പോലെ ആകാശത്ത് പറക്കുന്നു. താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ താറാവും ചിലപ്പോൾ വേറെ വെറൈറ്റി ആയിരിക്കും. അങ്ങനെ കണ്ടിട്ടുള്ളവരോ അറിയാവുന്നവരോ ആയവർ കമൻറ്റ് ചെയ്യുക. ഈ താറാവ് തന്നെയാണ്. അതിശയം തന്നെ. കണ്ടോ ലാൻഡ് ചെയ്യുന്ന, കണ്ടോ ലാൻഡ് ചെയ്തപ്പം താറാവ് വെള്ളത്തിലേക്കൊക്കെ ലാൻഡ് ചെയ്യും. എന്തേ നോക്ക് 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 നോക്ക്, താറാവ്. ഇനി താറാവല്ലാതെ ഏറെ ഏതെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ടോ നോക്കട്ടെ. ഇതാണ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ കേട്ടോ. ഈ സാവുമിലു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സ്ലൈഡിൽ കൂടെ ചാടി മറിഞ്ഞ് പിന്നെ അവരിതൊന്നും കാണത്തില്ല. ഈ പാർക്കൊന്നും കാണാനേ സമ്മതിക്കുകയല്ല. അവർക്ക് ഏറ്റവും ഇഷ്ടം സ്ലൈഡാ. അയ്യോ സാവുവിനെയും മിലുവിനെ മിസ് ചെയ്യുക. അവര് ഇനി അവർ വരുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാം കേട്ടോ. ഉണ്ടോ, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാം. ആ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാം അവർ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചത് എന്തോരാണ്, പുതിയതായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഒരുപാട്. ആ പിള്ളേരത്തെ കയറി ഇരുന്നിട്ട് ഓടും. ഇതുണ്ടോ, ഇത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. പിള്ളേരിപ്പോ അതിന്റെ പുറത്ത് താഴെ വീണാലും ഒന്നും പറ്റൂല, എഴുന്നേറ്റ് പോകും. ഉണ്ടോ, അതിന്റെ ഈ ഫ്ലോർ ഇട്ടിരിക്കുന്ന കണ്ടോ, റബ്ബറാ അത്. ബൗൺസ് ചെയ്ത് പൊങ്ങി വന്നോളും. ആ കേറടാ മക്കളെ, വേഗം കേറ്, ചാടി കേറടാ. ഈ ഒരെണ്ണം ഗ്യാപ്പ് ഉണ്ട് ചോദിച്ചാൽ ഞാൻ കേറിയിരുന്നാലും അവർക്ക് കമ്പനി. ഇതാ ഓടിയാലും ഓടിയാലും എത്താത്ത മരണക്കിണർ. ഒന്ന് കാണിച്ചു മക്കളെ. ആ ചാടി ചാടി ചാടി, ഓട് ഓട് ഓട്. ആ പോട്ടെ പോട്ടെ പോട്ടെ, അത് തന്നെയാ ക്യാറ്റർ കാജ് വരച്ചിന്. സി ആരി മ്യൂസിക്കാത്തല്ലേ പറഞ്ഞേ, പരസഹായമില്ലാതെ. അയ്യോ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാവുമില്ല ഇല്ലാത്തോണ്ട് ഞാനൊന്ന് ആളട്ടെ. സാവുമില്ല വീഡിയോ കാണുമ്പോ മമ്മീനെ തല്ലിക്കൊല്ലല്ലേ, ദേഷ്യപ്പെടല്ലേ കേട്ടാ. നിങ്ങൾ വരുമ്പോ നമുക്ക് ആടണ്ട, അപ്പൊ ഇത് നല്ലതാണോന്ന് ഞാൻ നോക്കുവാ കേട്ടോ. ടെസ്റ്റിംഗ് ആ, ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഇവിടെ ഫ്രീ ബാർബിക്യൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. നമുക്ക് ചിക്കനോ ഫിഷോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ ഗ്രിൽ ചെയ്തെടുക്കാനുള്ള സംവിധാനമുണ്ട്. സാധനം നമ്മൾ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഇതേ ഞങ്ങക്ക് സാവുവിനെ മില്ലുവിനെ മിസ് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഇതാ, ഞങ്ങൾ അവിടെ വീട്ടിൽ കിട്ടിയ കുട്ടികളായിട്ടോ. നോവാ നീയ, നീ ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുക്ക്. ഹായ് ഹായ് അല്ലേ, ബായ് എല്ലാം പറ. ഹായ്. അയ്യോ എനിക്ക് പേടിയാ, എടി താഴെ കിടക്കുകയല്ലോ അല്ലേ. അപ്പൊ ഇവിടെ 7 മണിയായി കേട്ടോ, രാത്രി നൈറ്റ് 7 മണിയായി. പക്ഷെ നൈറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല കണ്ടോ. ഇപ്പോഴും ഇത്രയും നല്ല വെളിച്ചമുണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ സമ്മർ സീസൺ ആണ്, പക്ഷെ എന്നാലും ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റാ വീശിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൂടിച്ചേരട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്ത ന്യൂസിലൻഡ് വ്ലോഗുമായിട്ട് വരുന്നത് വരെ ബൈ. അയ്യോ കളർഫുൾ ആയിട്ടുള്ള താറാവുകൾ. അയ്യോ ഇനി എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റൂല. നമ്മളിതാ കാട്ടിലോട്ട് പോവുകയാണ് കുളുത്തുക. നമ്മളിതാ കാട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ, കാട്ടിലോട്ട് പോവുകയാണ്. പുള്ളി കണ്ടല്ലോ കറക്റ്റ് ആ ഒരു പുള്ളി വിചാരിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ.